എൽജിഎസിൻ്റെ എൽഡിഎസിൻ്റെ കൂടെ മറ്റ് യൂണിഫോം തസ്തികകളും മറ്റു കാര്യങ്ങളും ഒരുമിച്ച് വരുന്നില്ല. യൂണിഫോം തസ്തികകളുടെ കാര്യത്തിൽ അത് വേറെ പാറ്റേൺ തന്നെയാണ്. അത് നമ്മൾ ഇതിനകത്ത് പരിഗണിക്കപ്പെടുന്ന സമയത്ത് എല്ലാ കാലഘട്ടങ്ങളിലും വേക്കൻസി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. വെറുതെ കയറി പരീക്ഷ നടത്തി ഏജ് വൈസ് കുറെ ആൾക്കാർ ഏജ് കഴിഞ്ഞു പോകുന്നു, അതുകൊണ്ട് കുറേ റാങ്ക് ലിസ്റ്റ് റെഡിയാക്കാം എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, റാങ്ക് ലിസ്റ്റ് നോട്ടിഫിക്കേഷൻ പോകുന്നത് അതാത് കാലഘട്ടങ്ങളിലെ ഉദ്യോഗാർത്ഥികളുടെ ഏജ് കഴിഞ്ഞു പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, അത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് വേക്കൻസികളും കൂടി തന്നെ ഘടകമാണ്. വേക്കൻസി റിപ്പോർട്ടിങ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ എത്ര പേര് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടു, മറ്റു കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെ ഓരോന്ന് നോക്കിയാൽ. അതുകൊണ്ട് ഇതൊന്നും ഒരു 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 വിഷയമല്ല, അതൊക്കെ ഒരു ആശങ്കകൾ തന്നെ, എവിടുന്നൊക്കെ ഉണ്ടായ ആശങ്കകളാണ്. യഥാർത്ഥ ഉദ്യോഗാർത്ഥികളൊന്നും ഈ ആശങ്ക ഉന്നയിക്കാറില്ല, അവരൊക്കെ ഞങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശങ്കകൾ പുറത്തുണ്ടാക്കുന്ന ആശങ്കയാണ്, അകത്ത് ഉദ്യോഗാർത്ഥികൾ വെരിഫിക്കേഷൻ കൊണ്ടുവരുന്നതാണ്. അവർ യഥാർത്ഥ ഉദ്യോഗാർത്ഥികൾ അധികം പി എസ് സിയുടെ ഒപ്പം ചേർന്നുകൊണ്ട് തന്നെയാണ് അവർ ഈ സെലക്ഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. ഈ ഓൺലൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ഒന്നാമത് പ്രാഥമിക പരീക്ഷ നടത്തി ചിലവ് കുറേ ചെയ്തത് അതാണ് പറഞ്ഞത്. ഇതിൻ്റെ യഥാർത്ഥ വസ്തു നോക്കാതെയാണ്. അതായത് നമ്മൾ കോമൺ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 25 ലക്ഷം ആൾക്കാരെ നമ്മൾ ഫൈനൽ പരീക്ഷ നടത്തുന്നതിന് പകരം സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് അവർ അപേക്ഷിച്ച മുഴുവൻ പ്രിലിമിനറിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് 12 ലക്ഷം ചുരുങ്ങുകയുണ്ടായത്. പിന്നീട് അതിൻ്റെ വളരെ ചെറിയ ശതമാനം മാത്രമേ ഫൈനൽ പരീക്ഷയ്ക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് വളരെ ഈസിയാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് ചിലവ് നമുക്ക് കുറേ ഉണ്ടായത്. പിന്നെ അതിൻ്റെ ഗുണനിലവാരം ഇതിനകത്ത് അങ്ങനെ മാറ്റം വന്നിട്ട് ഗുണകരമായ സാഹചര്യമാണ്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ചോദ്യം എന്താണ്, ഈ ഓൺലൈനിലേക്ക് പോയിക്കൂടെ എന്നാൽ. ഓൺലൈനിൽ പോകുക എന്ന് പറഞ്ഞാൽ, ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഇവിടുത്തെ എല്ലാ കമ്പ്യൂട്ടറും നമ്മളെ കയ്യിലുള്ളതും എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറിക്കഴിഞ്ഞാൽ 8000 സീറ്റേ കിട്ടുള്ളൂ. ഇവിടെ ഒരു തസ്തികക്ക് ലാസ്റ്റ് ഗ്രേഡിനും എൽ ഡി ക്ലർക്കിനും അപ്ലൈ ചെയ്യുന്ന 17 ലക്ഷം 18 ലക്ഷമാണ്. അപ്പോൾ 8000 പേരുടെ ഓൺലൈൻ സീറ്റിലെ പരീക്ഷ വെച്ചിട്ടുള്ളവരുടെ ഉള്ളിൽ മാത്രമേ ഈ പറഞ്ഞ് നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓൺലൈൻ എന്ന സീറ്റ് അത് ലക്ഷക്കണക്കിന് സീറ്റ് കേരളത്തിലുണ്ടെങ്കിലല്ലേ സാധിക്കുകയുള്ളൂ. അതെവിടെ ടാബ്ലറ്റിലും മൊബൈൽ ഫോണിനും ആയിക്കഴിഞ്ഞാൽ അറിയാലോ സ്ഥിതി. എന്തെങ്കിലും ഒരു മൾപ്രാക്ടീസ് നടന്നു കഴിഞ്ഞാൽ അത് മതിയല്ലോ. അതുകൊണ്ട് എൻട്രൻസ് എക്സാമിനേഷൻ ചെയ്യുന്ന മോഡലിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, റാങ്കിങ്ങിന് വേണ്ടിയുള്ള എക്സാമിനേഷൻ, ജോലി സംബന്ധമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ ഒന്നും ഇന്ത്യയിൽ ആരും ഇങ്ങനെ നടത്തുന്നില്ല. അടുത്തതായി ഒരു പ്രൊമോഷണൽ കണ്ടന്റാണ്. ഇന്ത്യയിലെ നമ്പർ 1 എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ അൺഅക്കാഡമി നൽകുന്ന വിവിധ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ ജോയിനിങ് ടൈമിൽ നിങ്ങൾക്ക് 20% വരെ കോഴ്സ് ഫീസിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ഇപ്രകാരം ഡിസ്കൗണ്ട് ലഭിക്കുന്നതിനായി നിങ്ങൾ ടെക്ബൈറ്റ്സ് മീഡിയയുടെ റെഫറൽ കോഡായ TECHBYTES എന്ന കോഡ് യൂസ് ചെയ്താൽ മതിയാകും. മെയ് മാസം 16-19 ഇടയിലായി അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു 20% ഓഫർ ലഭിക്കുക. ഇതുപ്രകാരം 24 മാസത്തേക്ക് നിങ്ങൾ അടയ്ക്കേണ്ട തുക 11424 രൂപയാണ്. അതായത് 2856 രൂപയാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ടായി ലഭിക്കുക. ഈ ഒരു ഓഫർ പ്രകാരം 18 മാസത്തേക്ക് അടയ്ക്കേണ്ട തുക 9333 രൂപയും 12 മാസത്തേക്ക് 7854 രൂപയും 6 മാസത്തേക്ക് 6426 രൂപയുമാണ്. അൺഅക്കാഡമി ഇപ്പോൾ ഒരുക്കുന്നു ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. മെയ് മാസം 15, 22, 29 തീയതികളിലായി രാത്രി 8 PM ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുക. ഫസ്റ്റ് റാങ്ക് നേടുന്ന ഉദ്യോഗാർത്ഥിക്ക് 1 വർഷത്തെ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ തികച്ചും സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും. 2 മുതൽ 5 വരെയുള്ള റാങ്കുകളിലെത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കോഴ്സ് ഫീസിൻ്റെ 75% ഡിസ്കൗണ്ട്. 6 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങളിലെത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 50% സ്കോളർഷിപ്പോടെ 1 വർഷത്തെ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷനും ഇപ്പോൾ ലഭ്യമാകുന്നതാണ്.